ഗവർണർക്ക് ഇനി കേന്ദ്ര സേനയുടെ സെഡ് പ്ലസ് സുരക്ഷ. രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. സി ആർ പി എഫ് കേരളം ഭരിക്കുമോ എന്ന് പരിഹാസം. സി ആർ പിയുടെ കേരളം കാണാത്ത ഒരു കാര്യമാണ്. എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്? സി ആർ പിക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ? സി ആർ പിക്ക് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ? താൻ ആവശ്യപ്പെട്ടതല്ലെന്ന് ആരിഫ് മുഹമ്മദ്. I never ask for security for protection. I never ask for additional security. It is central government's own decision. ഗവർണറുടെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത് സി ആർ പി എഫ്. ഗവർണർ സർക്കാർ പോലെ അസാധാരണ തലത്തിലേക്ക്. എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രതിഷേധത്തിന് പിന്നാലെ കൊല്ലം നിലമേലിൽ റോഡ് അരികിൽ കസേരയിട്ടിരുന്ന ഗവർണർ. No, I will not go. You were giving them protection here. Police, they were standing here under police protection. I will not go from here. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് എൽ ഡി എഫ് കൺവീനർ. കേന്ദ്രസേന വന്നാലും പ്രതിഷേധം തുടരുമെന്ന് എസ് എഫ് ഐ. ബീഹാറിൽ മുന്നണിമാരുടെ നീക്കങ്ങൾക്ക് വേഗം കൂട്ടി നിതീഷ് കുമാർ. എൻ ഡി എ മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. ജിതിൻ റാം മാഞ്ചി ഒപ്പം കൂട്ടാൻ ആർ ജെ ഡി ശ്രമം. ദില്ലിയിൽ കുതിരക്കച്ചവടത്തിന് ബി ജെ പി നീക്കുമെന്ന് കേജ്രിവാൾ. 7 എം എൽ എമാർക്ക് 25 കോടി വീതം വാഗ്ദാനം ചെയ്തെന്ന് എ പി. ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായി സീറ്റ് ധാരണയായെന്ന് സമാജ്വാദി പാർട്ടി. 11 സീറ്റുകൾ വിട്ടുകൊടുക്കുമെന്ന് അഖിലേഷ് യാദവ്. തൃണമൂലുമായുള്ള തർക്കം പരിഹരിക്കാൻ കോൺഗ്രസിന് മേൽ സമ്മർദ്ദമേറുന്നു. കരിപ്പൂരിൽ നിന്നുള്ള ഹർജ് യാത്രയ്ക്ക് ഇരട്ടി നിരക്ക് ഈടാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തം. സംയുക്ത സമരത്തിന് മുസ്ലിം സംഘടനകൾ. പണം സ്വരൂപിക്കാനാകുമോ എന്ന ആശങ്കയിൽ തീർത്ഥാടകർ. ശേഖരിച്ചൊക്കെയാണ് ഈ ഒരു സൽക്കർമ്മത്തിന് വേണ്ടി തയ്യാറാകുന്നത്. ആ സമയത്താണ് ഈ വർധനവിൻ്റെ ഇവിടെ മാത്രം ഈ എംബോർക്കേഷനിൽ മാത്രം ഈ വർധനവ. ഇതുവരെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഇതൊരു ഒരു കൊള്ള തന്നെയാണ്. ഏകീകരിച്ച ടിക്കറ്റ് നിരക്ക് ഏർപ്പെടുത്തണമെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. റിപ്പബ്ലിക് ദിന പരേഡിൽ കരാറുകാരന്റെ വാഹനം ഉപയോഗിച്ച സംഭവത്തിന്റെ ഉത്തരവാദിത്തം തനിക്കില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. മറുപടി പറയേണ്ടത് പോലീസും കളക്ടറും. ഒരു അധോലോക രാജാവായ പിടികിട്ട പുള്ളിയുടെ വണ്ടിയാണത്. അതിലാണ് കയറിയെന്ന് വിചാരിക്കും. അതിൽ മന്ത്രിക്ക് എന്താ ഉത്തരവാദിത്തമുള്ളൂ? നിങ്ങൾ പറയും എന്താ ഉത്തരവാദിത്തമുള്ളൂ? ഇത് വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ആകെ ഒരു ഒരു കുഴപ്പമുണ്ടാക്കി പോവുക എന്ന് ചിലരുടെ ചോര കുടിക്കുക വല്ലാത്ത ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട്. പിന്നിൽ പോലീസിലെ ചിലരെന്ന് സംശയിച്ച് മന്ത്രി. കരാറുകാരന്റെ ജീപ്പ് ഉപയോഗിക്കാൻ അനുമതി തേടിയത് കോഴിക്കോട് കമ്മീഷണർ. പണം തട്ടാൻ പുതുവഴികളുമായി ഓൺലൈൻ തട്ടിപ്പ് സംഘം. ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്ത് പ്രവർത്തനം. ഒരു അക്കൗണ്ടിലൂടെ 10 ദിവസം കൊണ്ട് മറിഞ്ഞത് 5.5 കോടി. തട്ടിപ്പ് സംഘവുമായി സഹകരിച്ച 22 അക്കൗണ്ടുകളെക്കുറിച്ച് അന്വേഷണം. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര ഇ ട്രാപ്പ്. ഏദൻ കടലിടുക്കിൽ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിൽ കത്തിച്ച കപ്പലുണ്ടായിരുന്നത് 22 ഇന്ത്യക്കാർ. എല്ലാവരെയും രക്ഷപ്പെടുത്തി ഇന്ത്യൻ നാവികസേന. തീയണച്ചത് INS വിശാഖപട്ടണം. കപ്പൽ കത്തിച്ചത് US ബ്രിട്ടീഷ് ആക്രമണത്തിനുള്ള തിരിച്ചടിയെന്ന് ഹൂതികൾ. നമസ്കാരം. നാനറ്റ്നയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കരിങ്കൊടിയുമായി പാഞ്ഞു വന്ന SFI പ്രവർത്തകർക്ക് മുന്നിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത് അസാധാരണ പ്രതിഷേധം. നിലമേലിൽ റോഡ് വക്കിൽ 2 മണിക്കൂർ നേരമാണ് ഗവർണർ കസേരയിട്ട് ഇരുന്നത്. അമിത്ഷായെ ഫോൺ വിളിച്ചും DGP മുഖ്യമന്ത്രിയെയും ശകാരിച്ചും തെരുവിൽ ഗവർണർ നടത്തിയ പ്രതിഷേധം പോലീസിനെ വല്ലാതെ വലച്ചു. നിലമേലിൽ നിന്നും മുഹമ്മദ് കൗസർ തയ്യാറാക്കിയ റിപ്പോർട്ട്. 10:40 കൂടിയാണ് നാടകീയ സംഭവങ്ങളുടെ തുടക്കം. ഞാനിപ്പോൾ നിൽക്കുന്ന MC റോഡിലെ നിലമേലിലാണ് ഗവർണർ വാഹനം നിർത്തിയത്. ഈ സ്ഥലത്ത് വെച്ചാണ് SFI പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത്. അതിനിടയിൽ ഗവർണറുടെ വാഹനത്തിനടുത്തേക്ക് ഒരു പ്രവർത്തകൻ ഓടിച്ചെല്ലുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഗവർണർ ആദ്യം SFI പ്രവർത്തകരുടെ അടുത്തേക്ക് എത്തി ആവോ ആവോ വരൂ വരൂ എന്നും പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് ഗവർണർ SFI പ്രവർത്തകരെ നേരിടുകയായിരുന്നു. ഏകദേശം ഒരു 50 മീറ്റർ ദൂരം മാത്രം അകലെ ഒരു ഫ്രൂട്ട്സ് കടയുണ്ട്. ഫ്രൂട്ട്സും ഫുഡ് കോർട്ട് കടയുണ്ട്. ചെറിയൊരു കടയാണ്. ആ കടയിലേക്ക് ഗവർണർ എത്തുന്നു. കസേരയിട്ട് ഈ കടയുടെ മുൻവശം ഇരിക്കുന്നു. No, I will not go. You were giving them protection here.
17 പേർ മാത്രമല്ല 50 പേരുണ്ട്. അതുകൊണ്ട് മുഴുവൻ ആളുകൾക്കെതിരെയും നടപടിയെടുക്കണമെന്നാണ് ഗവർണർ പറഞ്ഞത്. പിന്നീട് FIR ഉടൻ തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്തു. ആ രജിസ്റ്റർ ചെയ്തതിന്റെ FIR കോപ്പിയുമായി പോലീസ് സംഘം ഇവിടേക്ക് എത്തുന്നു. ഗവർണറുടെ സ്റ്റാഫുകളെ കാണിക്കുന്നു. ജാമ്യമില്ല കുറ്റമടക്കം ചുമത്തിയാണ് കേസെടുത്തതെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് ഗവർണർ ഈ FIR വായിച്ചു നോക്കുന്നു. അങ്ങനെ ഇവിടെ നിന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ട ശേഷമാണ് ഈ ഇവിടെ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള സദാനന്ദപുരത്തെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഗവർണർ പോയത്. കേരള ഗവർണറുടെ സുരക്ഷയ്ക്ക് ഇനി കേന്ദ്രസേന. നിലമലിൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് പിന്നാലെ ഗവർണർ 2 മണിക്കൂറോളം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ. CRPF വിശപ്ര സുരക്ഷയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. KG കമലേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കമലേഷ്. അനൂപ്, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് പരിധിവിട്ട നിലയിൽ തുടരുന്നതിനിടയിലാണ് ഗവർണറുടെ സുരക്ഷയ്ക്കായി കേന്ദ്രസേന കൂടി വരുന്നത്. നിലമേലിൽ 2 മണിക്കൂർ നാടകീയ സംഭവങ്ങളായിരുന്നു നടന്നത്. SFIയുടെ പ്രതിഷേധത്തിന് പിന്നാലെ റോഡിൽ കുത്തിയിരുന്ന ഗവർണർ തന്നെയാണ് കേന്ദ്രസേനയ്ക്ക് വഴിയൊരുക്കിയത്. താൻ ആവശ്യപ്പെട്ടിട്ടല്ല സേന വന്നതെന്ന് പറയുമ്പോഴും കേരള പോലീസിന് വിശ്വാസമുണ്ടെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയെ പഴിചാരിക്കൊണ്ടാണ് കേന്ദ്രസേന ഇറങ്ങാൻ ഗവർണറുടെ വിമർശനം വഴി സാധ്യമായത്. ആ പ്രതിഷേധത്തിനിടയിൽ തന്നെ ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് സംഭവങ്ങളൊക്കെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കോളെത്തി. അമിത്ഷാ നേരിട്ട് വിളിച്ചു, ഉപരാഷ്ട്രപതി വിളിച്ചു, FIR കോപ്പി രാജ്ഭവൻ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി. അതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് തന്നെ അമ്പരപ്പിക്കുന്ന നീക്കവുമായി കേന്ദ്രത്തിന്റെ ഉത്തരവ് വരുന്നത്. കേന്ദ്രസേന CRPFന്റെ Z+ കാറ്റഗറി സുരക്ഷ ഇനി രാജ്ഭവനുമൊപ്പം തന്നെ ഗവർണർക്കും വരുന്നു. മുഖ്യമന്ത്രിയാണ് നിയമത്തിന് മേലിലാണ് താനെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇടപെടലാണ് നടത്തുന്നത് എന്നുള്ള നിരന്തരം കുറ്റപ്പെടുത്തലാണ് ഗവർണർ ഇന്ന് നടത്തിയത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചാൽ പോലീസ് ഇങ്ങനെയാണോ ചെയ്യുക എന്നുള്ള താരതമ്യവും ആവർത്തിച്ചുകൊണ്ടാണ് പിണറായിക്കെതിരെ ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നാക്രമണം നടത്തിയത്. Who is stopping them from doing their duty? Who can stop them? It is only the political executive. Who is the head of the political executive? It is Chief Minister. So who else will be, whom else you will hold responsible for this? കേന്ദ്രസേന ഇറങ്ങിയതിനു പിന്നാലെയാണ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് ഗവർണർക്ക് അതേ രീതിയിൽ അടിക്കടി തിരിച്ചടി എന്ന നിലയിൽ മറുപടി നൽകിയത്. FIR ഇടാൻ സമരം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗവർണർക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്നുള്ള പരിഹാസം ഒരു വശത്ത്, നിയമ നടപടിക്ക് വരെ മുതിരാൻ മടിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് മറുവശത്ത്, അങ്ങനെ രണ്ടും കൽപ്പിച്ച് തന്നെ മുഖ്യമന്ത്രിയും പോവുകയാണ്. അതായത് പോലീസ് നൽകുന്നത് പരമാവധി സുരക്ഷയാണ്. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഗവർണർ തന്നെ ക്ഷണിച്ചു വരുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് തന്നെ സൂചിപ്പിക്കുന്നു മുഖ്യമന്ത്രി. എന്താ കേരളത്തിൽ CRP നേരിട്ട് ഭരിക്കുമോ? CRPനെ കേരളം കാണാത്ത ഒരു കാര്യമാണ്. എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്? CRPക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ? CRPക്ക് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ? കേന്ദ്ര സുരക്ഷയുള്ള RSSകാരുടെ പട്ടികയിലേക്ക് ഗവർണർ കൂടി എത്തിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് വഴി CPMന്റെയും സർക്കാരിൻ്റെയും വ്യക്തമായ രാഷ്ട്രീയമാണ്. CRPF സുരക്ഷയോടുകൂടി കേരളത്തിൽ സഞ്ചരിക്കുന്ന ഗവർണറെ കടന്നാക്രമിക്കുക എന്ന് പറഞ്ഞാൽ BJPയെയും കേന്ദ്ര സർക്കാരിനെയും ആക്രമിക്കുകയാണ്. അതിനുള്ള രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്ന നിലയിൽ തന്നെ ആ സർക്കാരും CPMയും കാണുന്നു. ഇനി അങ്ങോട്ട് കൈവിട്ടുള്ള കളി തന്നെയായിരിക്കും. പക്ഷേ മറുവശത്ത് എന്തിനും തയ്യാറാണെന്നുള്ള കൃത്യമായ സന്ദേശമാണ് ആരിഫ് മുഹമ്മദ് ഖാനും നൽകുന്നത്. കമലേഷ്, കേന്ദ്രസേനയെ വിളിച്ചു വരുത്തിയ ഗവർണർക്കെതിരെ വിട്ടുവീഴ്ച വേണ്ടെന്ന രാഷ്ട്രീയ തീരുമാനത്തിലാണ് CPM. സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നെന്ന് വരുത്തി തീർത്ത് ഗവർണർ കേരളത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണെന്നാണ് ആരോപണം. സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം അരങ്ങേറുന്ന നാടകമെന്ന് വിമർശിക്കുന്നു പ്രതിപക്ഷം. വിശകലനവുമായി R. Ajay Ghosh ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. അജയ് ഘോഷ്. അനൂപ്, സർക്കാർ ഗവർണർ പോര് എല്ലാ സീമകളെ ലംഘിച്ച് തുറന്ന യുദ്ധത്തിലേക്ക് പോയിരിക്കുന്നു എന്നാണ് ഇന്നത്തെ സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നത്. നമ്മൾ കണ്ടതാണ് ഗവർണറുടെ ഏറ്റുമുട്ടലുകൾ. മുഖ്യമന്ത്രി കൃത്യസമയത്ത് വാർത്താ സമ്മേളനം വിളിച്ച് സർക്കാരിൻ്റെ ഭാഗം പറയുന്നത്, അതിലൊക്കെ ഉപയോഗിച്ച വാക്കുകൾ, ഇതെല്ലാം നമ്മൾ വിലയിരുത്തുമ്പോൾ തുറന്ന യുദ്ധം തന്നെ യുദ്ധത്തിലേക്ക് തന്നെ പോകുന്നെന്ന് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് RSSന്റെ കൂട്ടിലേക്ക്, അതായത് മുഖ്യമന്ത്രി തന്നെ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രസേനയുടെ സുരക്ഷ ലഭിക്കുന്ന RSS പ്രവർത്തകരായ ചില ആളുകളുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ആ കൂട്ടിലേക്ക് കയറി നിൽക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പരിശോധിക്കണം, അതായത് അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക നിലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന സൂചന നൽകിക്കൊണ്ട് അത്തരം ചില വാക്കുകൾ. CRPF വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള തുറന്നുള്ള ചോദ്യം. അവർ നേരത്തെ CRPF വന്നിട്ട്
എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ചോദ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഗവർണർക്കെതിരെ ഈ നയപ്രഖ്യാപനം വായിക്കാതിരുന്നത് കൊണ്ട് അന്ന് ഒരു മൃദുസമീപനമാണ് CPI നേതാക്കൾ LDF നേതാക്കൾ സ്വീകരിച്ചതെങ്കിൽ ആ മൃദുസമീപനമൊന്നും ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് യുദ്ധത്തിന് തയ്യാറാകുന്ന കാര്യമാണ് നമ്മൾ എടുത്ത് കാണേണ്ടത്. അതിൽ തന്നെ ഗവർണർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും, ഗവർണറെ തിരുത്തി വിളിക്കണം എന്നുള്ള ആവശ്യം LDF കൺവീനർ ഉന്നയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഗവർണറുടെ കാര്യത്തിൽ ഇനി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് CPMന്റെ ഭാഗത്ത് നിന്നും അവർ എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാന ചുവടുവയ്പ്. ഏതെങ്കിലും ഗവർണർ ഇങ്ങനെ പ്രകോപിതനായി ഒരു ലക്കും ലഗാനുമില്ലാതെ ഇങ്ങനെ അഴിഞ്ഞാടിയിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം. അദ്ദേഹത്തെ കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കുന്നത് നല്ലതാണ്. ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ CRPFമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും സജീവ ചർച്ചയിലേക്ക് വരുന്നത്. ഒപ്പം തന്നെ ഈ ഭരണഘടന വെല്ലുവിളി നടത്തിയ നയപ്രഖ്യാപനമടക്കം ഒഴിവാക്കിക്കൊണ്ട് ഭരണഘടനയെ വെല്ലുവിളിച്ച സംസ്ഥാനത്തെ വെല്ലുവിളിച്ച ഗവർണർക്കെതിരെ കൂടുതൽ സമരത്തിലേക്ക് CPM പോകാനുള്ള സാധ്യത ഉണ്ട്. നാളെ മറ്റന്നാൾ CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. നേതാക്കളെല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ചർച്ചയാണെങ്കിൽ ഗവർണറുടെ വിഷയം കൂടി ഈ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ സംസ്ഥാന സമിതിയൊക്കെ ചേർന്ന് ഗവർണർക്കെതിരെ നിലപാട് ഘടിപ്പിക്കും. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന ഗവർണർ സർക്കാർ പോര് ഇവിടെ അത്ര പരിമിതമല്ലെങ്കിൽ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു തന്നെയാണ് പറയാൻ കഴിയുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ബീഹാറിൽ NDA മുഖ്യമന്ത്രി നിതീഷ് കുമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പ്രധാനമന്ത്രി അമിത്ഷായി നിതീഷിനെ NDAയിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ് സൂചന. ഇതിനിടെ ജിതിൻ റാം മാഞ്ചിയെ ഒപ്പം നിർത്താനും MLAമാരെ കൊണ്ട് രാജിവെപ്പിക്കാനും ഇന്ത്യ സഖ്യം സ്തംഭം തുടങ്ങി. വിവരങ്ങളുമായി ബിൻരാജ് ചേരുകയാണ്. ബിൻരാജ്, ഒരു ഭാഗത്ത് വളരെ തിടുക്കത്തിൽ ചാടി പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള നിതീഷിൻ്റെ ശ്രമങ്ങൾ, മറുഭാഗത്ത് നിതീഷ് ക്യാമ്പിൽ തന്നെ പിന്നതയുണ്ടാക്കാനുള്ള RJD കോൺഗ്രസ് ശ്രമങ്ങൾ, ഏത് ശ്രമങ്ങളാണ് ഏറ്റവും തീവ്രമായി മുന്നോട്ട് പോകുന്നത്? അരുൺ, നാളെ രാവിലെ 10 മണിക്ക് നിതീഷ് കുമാർ നിയമസഭാ കക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ്. മഹാസഖ്യം ഉപേക്ഷിക്കുന്നതിൽ JDUവിൽ 2 അഭിപ്രായമുണ്ട്. അതുകൊണ്ട് MPമാരോടും മുതിർന്ന നേതാക്കളോടും പിന്നീട് ചർച്ച നടത്തുകയും ചെയ്യും. തുടർന്ന് നിതീഷ് കുമാർ കൂടി പങ്കെടുക്കുന്ന NDA യോഗം ചേരും. ആ യോഗത്തിൽ നിതീഷ് കുമാറിനെ നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിക്കാനാണ് നീക്കം. പ്രധാനമന്ത്രിയും അമിത്ഷായും നിതീഷ് കുമാറുമായി സംസാരിച്ചു. 2025 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാം, പിന്നീട് ദേശീയ തലത്തിലേക്ക് ചുവടുമാറാം എന്നുള്ളതാണ് നിതീഷിൻ്റെ ഭാവി പദ്ധതി. നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഗവർണറെ കണ്ട് രാജിക്കത്ത് നൽകും. വൈകിട്ട് 4 മണിക്ക് സത്യപ്രതിജ്ഞ എന്നാണ് നിലവിലെ സൂചന. ഇന്ത്യാസഖ്യം തകർച്ചയുടെ വക്കിലാണെന്ന പ്രതികരണത്തിലൂടെ ഇനി അവിടെ തുടരില്ലെന്ന് JDU നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. നിതീഷ് കുമാർജിനെ കഭി ഗഠബന്ധൻ മേ കിസി പദ് കി ഇച്ഛാ നഹീ റക്കി ലേക്കിൻ കോൺഗ്രസ് കെ നേതൃത്വ കെ ഏക് ഹിസ്സേ നേ ലഗാതാർ ഉൻകോ അപമാനിത് കർനേ കാ കാം കിയാ ഓർ ജോ പ്രക്രിയ തീ ഉസ്കോ ഇത്ന ലച്ചർ ഓ ഢീല ബനാ ദിയാ. നിതീഷിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസും RJDയും നീക്കം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ലാലുപ്രസാദ് യാദവും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും സംസാരിക്കാൻ താല്പര്യം അറിയിച്ചെങ്കിലും നിതീഷ് കുമാർ അവഗണിച്ചു എന്നുള്ളതാണ് വിവരം. അതോടെ നിതീഷ് കുമാറിന്റെ നീക്കങ്ങളെ ചെറുക്കാൻ RJDയും കോൺഗ്രസും ശ്രമം തുടങ്ങി. മഹാസഖ്യത്തിനൊപ്പമുള്ള MLAമാർ കർശന നിരീക്ഷണത്തിലാണ്. നിതീഷ് കുമാറിനോട് ഇടഞ്ഞ് അടുത്തിടെ NDAയിലെത്തിയ ജിതൻ റാം മാഞ്ചിയെ ഇന്ത്യാ സഖ്യത്തിലെത്തിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. രാഹുൽഗാന്ധി മാഞ്ചിയുമായി സംസാരിച്ചു. നീക്കങ്ങൾ വിജയിച്ചാലും പക്ഷേ കേവല ഭൂരിപക്ഷമായി 122 കടക്കാൻ ഇന്ത്യാ സഖ്യം പാടുപെടും. അതേസമയം തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി തന്ത്രപൂർവ്വം NDAയിലേക്ക് നീങ്ങുന്ന നിതീഷ് കുമാറിന് തടയിടാൻ MLAമാരെ കൊണ്ട് രാജിവെപ്പിക്കാനും ഇന്ത്യാ സഖ്യത്തിൽ ആലോചനയുണ്ട്. അനു, ശരി ബിൻരാജ്, ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായി സീറ്റ് ധാരണയായതായി സമാജ്വാദി പാർട്ടി. 11 ഉറച്ച സീറ്റുകളിലാണ് കോൺഗ്രസിന് നൽകുന്നതെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു. ഇതിനിടെ തൃണമൂൽ കോൺഗ്രസുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിന് ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികളിൽ നിന്ന് സമ്മർദ്ദമേറുകയാണ്. റോബിൻ മാത്യു മറ്റത്തിൽ ചേരുകയാണ് ദില്ലിയിൽ നിന്നും. റോബിൻ, അനൂപ്, ബീഹാറിലെ നിതീഷ് കുമാറിന്റെ കൂടുമാറ്റം ഇന്ത്യാ സഖ്യത്തിന് പ്രഹരമാകാൻ ഒരുങ്ങുമ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് ഇന്നുണ്ടായത് ഇന്ത്യ സഖ്യത്തിന് താൽക്കാലിക ആശ്വാസമാണ്. കോൺഗ്രസുമായുള്ള സഹകരണം ശക്തമായി തുടങ്ങുകയാണെന്നും 11 ഉറച്ച സീറ്റുകൾ കോൺഗ്രസിന് നൽകുമെന്നും അഖിലേഷ് യാദവ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. ഇന്ത്യാ സഖ്യം തകരുന്നുവെന്ന BJP പ്രചാരണത്തിനിടയിലാണ് ഈ അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ അഖിലേഷിൽ നിന്ന് ഉണ്ടായത്. പൊതുവെ ഇന്ത്യാ സഖ്യ പാർട്ടികൾക്ക് ആവേശവും കരുത്തും നൽകുന്ന പ്രഖ്യാപനമായിരുന്നു അത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അഖിലേഷിന്റെ നീക്കം കുരുക്കാണ്. കോൺഗ്രസ് പ്രതിനിധിയായ അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുമ്പോഴായിരുന്നു ഈ പ്രഖ്യാപനം അഖിലേഷിൽ നിന്ന് ഉണ്ടായത്. ചർച്ചകളിൽ 20 സീറ്റ് വേണമെന്ന ആവശ്യമായിരുന്നു കോൺഗ്രസ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ സമാജ്വാദി പാർട്ടി 11 സീറ്റുകളിൽ സഖ്യമെന്ന് പ്രഖ്യാപിച്ചു. അതും ഉറച്ച സീറ്റുകൾ എന്ന വിശേഷണത്തോടെ.
ബീഹാറിലെയും ബംഗാളിലെയും രാഷ്ട്രീയ സമ്മർദ്ദം കോൺഗ്രസിന് മുകളിൽ നിൽക്കുന്ന സമയമാണ് അഖിലേഷ് യാദവ് സഖ്യപ്രഖ്യാപനത്തിന് തെരഞ്ഞെടുത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സങ്കീർണമായ സമയത്ത് ഇന്ത്യ സഖ്യത്തിന് ഊർജ്ജം നൽകുന്നതെന്ന് തോന്നിപ്പിക്കുമെങ്കിലും മറുവശത്ത് സമ്മർദ്ദ സമയത്ത് കോൺഗ്രസിന്റെ വിലപേശൽ കുറയ്ക്കുകയെന്ന തന്ത്രവും കാണാനാകും. എന്തായാലും പ്രഖ്യാപനത്തെ അകമഴിഞ്ഞ് സ്വാഗതം ചെയ്യാനോ എതിർപ്പുന്നയിക്കാനോ കോൺഗ്രസ് ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നതും ഇതോടൊപ്പം കൂട്ടി വായിക്കാവുന്നതാണ്. അതേസമയം ബീഹാറിൽ സഖ്യം തകരുന്ന സാഹചര്യത്തിൽ ബംഗാളിലെ പ്രശ്നം അതിവേഗം പരിഹരിക്കണമെന്നാണ് സഖ്യത്തിലെ മറ്റു പാർട്ടികൾ കോൺഗ്രസിനോട് ഉപദേശിക്കുന്നത്. ഇന്നലെ TMC MP ഡെറിക് ഒബ്രിയാനെ വിദേശി എന്ന് വിളിച്ചതിൽ കോൺഗ്രസ് നേതാവ് അധിരഞ്ജൻ ചൗധരി ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഇത് ഇരു പാർട്ടികളും തമ്മിലുള്ള സംഘർഷം ഭയപ്പെടുത്താനുള്ള കോൺഗ്രസിന്റെ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര നാളെ ബംഗാളിലെ ജയ്പാൽഗുഡിയിൽ നിന്ന് തുടങ്ങുമ്പോൾ മമത അതിൽ ഭാഗമാകുമോ എന്നതാണ് ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കപ്പെടുന്ന കാര്യം. അനൂപ്. വീണ്ടും വാർത്തകളിലേക്ക്. കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് ഇരട്ടിയാക്കിയ തീരുമാനത്തിൽ പ്രതിഷേധം പുകയുന്നു. SYS അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധ സമരം പ്രഖ്യാപിച്ചു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതായും തിങ്കളാഴ്ചയോടെ നടപടി പ്രതീക്ഷിക്കുന്നതായും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അറിയിച്ചു. സംസ്ഥാനത്തു നിന്നുള്ള 70% ഹജ്ജ് തീർത്ഥാടകരും യാത്ര പുറപ്പെടുന്നത് കരിപ്പൂരിൽ നിന്നാണെന്നിരിക്കെ ഇവിടെ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് ഇരട്ടിയാക്കിയത് വലിയ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത്. കരിപ്പൂരിനോട് കാണിക്കുന്നത് വിവേചനമാണ്. പുനഃസ്ഥാപിച്ച എംബാർക്കേഷൻ പോയിന്റ് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പാണക്കാട് അബ്ബാസലി തങ്ങളടക്കമുള്ള സുന്നി നേതാക്കൾ പ്രസ്താവനയിൽ പറഞ്ഞു. മറ്റ് മുസ്ലിം സംഘടനകളും നടപടിയിൽ പ്രതിഷേധമറിയിച്ചിട്ടുണ്ട്. ഇത്തവണ 14,000 തീർത്ഥാടകർ കരിപ്പൂർ വഴി യാത്രയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. യാത്രാ നിരക്ക് കൂടിയ സാഹചര്യത്തിൽ അപേക്ഷ മാറ്റി നൽകുക എളുപ്പമല്ല. വലിയ ബാധ്യതയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും വിമാന കമ്പനികളുടെയും നടപടി യാത്രക്കാർക്ക് ഉണ്ടാക്കുക. വളരെയധികം ആളുകളിൽ നിന്നും സൗകര്യം ഇല്ലാത്ത പൈസ ശേഖരിച്ചൊക്കെയാണ് ഈ ഒരു സൽക്കർമ്മത്തിന് വേണ്ടി തയ്യാറാകുന്നത്. ആ സമയത്താണ് ഈ വർധനവിൻ്റെ ഇവിടെ മാത്രം ഈ എംബോർക്കേഷനിൽ മാത്രം ഈ വർധനവ കേട്ടതിൽ വളരെയധികം വിഷമമുണ്ട്. ഇതുവരെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഒരു കൊള്ള തന്നെയാണ്. കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അറിയിച്ചു. കേന്ദ്രത്തിലെ ഹജ്ജ് കമ്മിറ്റിയുടെ CEO സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും ഏവിയേഷൻ ഈ വിഷയത്തിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു തീരുമാനം തിങ്കളാഴ്ച ഏതാണ്ട് ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ചെറിയ വിമാനങ്ങളെ ഇറങ്ങുന്നുള്ളൂ. ഇത് കാരണമുള്ള അധിക ചെലവ് ചൂണ്ടിക്കാട്ടിയാണ് ടെൻഡറിലൂടെ നിരക്ക് ഇരട്ടിയാക്കിയത്. എയർ ഇന്ത്യയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് സർവീസ് നടത്തുന്നത്. കണ്ണൂരിലും കൊച്ചിയിലും സർവീസ് നടത്തുന്ന സൗദി എയർലൈൻസ് ഇതിന്റെ പകുതി തുക മാത്രമാണ് ഈടാക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് മലപ്പുറം. റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കാൻ കരാറുകാരൻ്റെ വാഹനം ഏർപ്പെടുത്തിയ നടപടിയിൽ കടുത്ത അതൃപ്തിയുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. തൻ്റെ ചോര കുടിക്കാനുള്ള ചിലരുടെ ആഗ്രഹമാണ് വിവാഹത്തിന് പിന്നിലെന്നും ആരോപിച്ചു. അതിനിടെ കരാറുകാരൻ്റെ ജീപ്പ് പരേഡിന് ഉപയോഗിക്കാൻ പോലീസ് ജില്ലാ കളക്ടറുടെ അനുമതി തേടിയതിൻ്റെ രേഖകൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. പോലീസിന്റെ തുറന്ന ജീപ്പിൽ അഭിവാദ്യം സ്വീകരിക്കേണ്ടിയിരുന്ന മന്ത്രി മാവൂരിലെ കൈരളി കൺസ്ട്രക്ഷൻസിന്റെ ജീപ്പിൽ അഭിവാദ്യം സ്വീകരിച്ച നടപടിയായിരുന്നു വിവാദമായത്. കൈരളി കൺസ്ട്രക്ഷൻസ് എന്നെഴുതിയ ഭാഗം മറച്ചായിരുന്നു പോലീസ് ഈ വാഹനം പരേഡിന് ഉപയോഗിച്ചത് എങ്കിലും പരേഡിന് പിന്നാലെ വിവരം പുറത്തുവന്നു. പരേഡിനായി വാഹനം ഏർപ്പെടുത്തുന്നതിൽ അതിഥിയായി എത്തുന്ന മന്ത്രിക്ക് യാതൊരു റോളും ഇല്ലെങ്കിലും പൊതുമരാമത്ത് മന്ത്രിക്കായി കരാർ കമ്പനിയുടെ പേരെഴുതിയ ജീപ്പ് തന്നെ എത്തിച്ച നടപടിയാണ് ഏറെ ചർച്ചയായത്. വിവാദത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ നടപടികളെല്ലാം പാലിച്ചിരുന്നു എന്ന ഉറപ്പാണ് കോഴിക്കോട് കലക്ടർ തനിക്ക് നൽകിയതെന്നും വ്യക്തമാക്കി. നിങ്ങളെ വണ്ടി വേണം എന്ന് പറഞ്ഞ് മന്ത്രിമാർ ഏർപ്പാട് ചെയ്തിട്ട് അവിടെ ഇരുത്തുകയാണോ? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അധോലോക നായകൻ പിടികിട്ടാ പുള്ളിയായ ഒരു വ്യക്തിയുടെ വണ്ടിയാണെങ്കിലും മന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം? ജനങ്ങളിതൊക്കെ കാണുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ ഇത് പരിശോധിക്കേണ്ടത് കോഴിക്കോട് ജില്ലാ കലക്ടറോടൊക്കെയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ആ നിലയിൽ നിങ്ങൾ സംസാരിക്കുക. അതിനിടെ കരാറുകാരൻ്റെ ജീപ്പ് ഉപയോഗിക്കാൻ അനുമതി തേടി കലക്ടർക്ക് കോഴിക്കോട് കമ്മീഷണർ നൽകിയ കത്തിൻ്റെയും കലക്ടർ നൽകിയ അനുമതിയുടെയും വിവരങ്ങൾ പുറത്തുവന്നു. പോലീസിന്റെ പക്കൽ ഓപ്പൺ ജീപ്പ് ലഭ്യമല്ലാത്തതിനാൽ മാവൂർ സ്വദേശി വിപിൻദാസിന്റെ ജീപ്പ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് January 19 കമ്മീഷണർ കലക്ടർക്ക് കത്ത് നൽകിയത്. അന്നു തന്നെ കലക്ടർ അനുമതി നൽകി ഉത്തരവുമിറക്കി. ഫണ്ടില്ലാത്തതിനാൽ വാഹന വാടകയും മറ്റും പോലീസ് തന്നെ വഹിക്കണമെന്നും കലക്ടറുടെ അനുമതിയിലുണ്ട്. എന്നാൽ കരാറുകാരനായി വിപിൻദാസിന്റെ ജീപ്പ് തെരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം എന്തെന്ന് ഉത്തരവിൽ വ്യക്തമല്ല. ഒരു ജില്ലയിൽ പോലീസിന്റെ പക്കൽ തുറന്ന ജീപ്പ് ഇല്ലെങ്കിൽ മറ്റു ജില്ലകളിൽ നിന്ന് എത്തിക്കുന്ന രീതിയുണ്ടെങ്കിലും അത് എന്തുകൊണ്ട് നടപ്പായില്ലെന്ന ചോദ്യവും ബാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.